Pues ya ni nada, corrige tilopia mi manche trande, este cari que nalle brutti aquí edite trande, pues es, este ne porte de gando, este rapel o no, se ve que angote poco tira, nosotros mi manche, nosotros estará upite cari ya lo, este poco tira, este poca no la, radi por tipsu, este na radi por ya este, fries edite tanna, un video ni nada teda, pero nosotros cada ni este, a visión atenda que no me anda nosotros, cantando acá, pues ni mi clean chia no la tips en la barra entonces cierto chudo la verdad es que nosotros caí en el mukia chudo verana daño y el orivado de la chava la va a അങ്ങനെ മീൻ എല്ലാം നല്ല അടിപൊളി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ദേണ്ട ഒരു തുള്ളി പോലും ആ കറുത്ത പാടുകൾ ഇല്ലാതെ ആ വാപ്പലെല്ലാം പോയിട്ട് ഇനി ഇത് നല്ല പച്ചവെള്ളത്തിൽ നോർമൽ വാട്ടറിൽ നമ്മൾ നന്നായിട്ട് സാധാരണ കഴുകി എടുക്കുന്ന പോലെ ക്ലീൻ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ya no un chatillo inji bolatole nalla paste de huevo tiene arriba cerrado trunda ni idle que a veces tiene manual pori ni nosotros sadarna varcando por tan no Kashmiri morogo pori dicho nalla una todo con ahí por el de dicho esto da al cara pinne കുരുമുളക് ഞാൻ അതുകൊണ്ട് കുറച്ച് ഇടുന്നുണ്ട്
ആവശ്യത്തിന് ഉപ്പ് ഇനി ഞാൻ ഇത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കി പിന്നെ നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഈ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ എപ്പോഴാണെങ്കിലും ഏത് മീനാണെങ്കിലും നമ്മളിങ്ങനെ അരച്ച് പുരട്ടി ഒരു കുറച്ചു നേരം വെച്ചതിന് ശേഷം വറക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഈ മീൻ കണ്ടാൽ ശരിക്കും ഇത് ഏത് മീനാന്ന് പോലും നമുക്ക് അറിയത്തില്ല, അതേപോലെ മാറ്റം വന്നേക്കുവാണ്. അപ്പം ഇനിയിപ്പം ഈ മീൻ വാങ്ങുന്നവര് ഇതുപോലെ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിനകത്തൊക്കെ കുറെ ആൾക്കാരൊക്കെ ഇതിന്റെ ആ കറുത്ത തൊലി പോകാൻ ആപ്പിൽ പോകാൻ വേണ്ടി നമ്മുടെ സ്റ്റീൽ റോളില്ലേ അതിട്ട് ഉരയ്ക്കുന്നത്. പക്ഷേ അതൊക്കെ ഇട്ട് നമ്മുടെ കൈ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ കത്തിക്കൊണ്ട് ചുമ്മാ വന്നാക്കുമ്പോഴത്തേക്ക് ക്ലീനായി കിട്ടും. അപ്പൊ ഇത് നന്നായിട്ട് അരച്ച് പുരട്ടി വെച്ചേക്കൊണ്ട് ഇതൊരു ഞാനൊരു 10-20 മിനിറ്റിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാനൊരു പാനില് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വിരട്ടി വെച്ചിരുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുത്തേക്കാം, കാരണം ഇത്ര രസക്കട്ടിയൊക്കെയുള്ള മീനല്ലേ. അപ്പൊ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വേഗം വേണ്ടി കയ്യിരുന്ന വേഗമാണ് നല്ലത്. അപ്പൊ അങ്ങനെ മീനൊക്കെ നല്ല ഫ്രൈയായി വന്നിട്ടുണ്ട്. അപ്പത്തേക്ക് ഞാന് ഈ വാഴയിലേക്കകത്ത് സവോളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിനു ശേഷം മീനിലേക്ക് മാറ്റാം. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുപോലെ മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ്. ഇനി ഇതുപോലെ നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വരാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതിലേക്ക് ബൈ ബൈ.